നമസ്കാരം. ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം. ഒടുവിൽ കർണാടകയിൽ കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷം അവസാനിക്കുകയാണ്. ആരാണ് കർണാടക മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഒടുവിൽ ഉത്തരമായിരിക്കുന്നു. ആദ്യ രണ്ട് വർഷം നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ച മുതിർന്ന നേതാവ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവും. പിന്നീടുള്ള മൂന്ന് വർഷം നിലവിലെ PCC അധ്യക്ഷനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ ജയത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്ത DK ശിവകുമാർ മുഖ്യമന്ത്രിയാവും. ഒടുവിൽ കണക്ക് കൂട്ടലുകളും കുറയ്ക്കലിനും ശേഷം ദേശീയ അധ്യക്ഷൻ തന്നെ ഇക്കാര്യം മുന്നോട്ട് വയ്ക്കുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത് ശരിവയ്ക്കുന്നു. പക്ഷേ അപ്പോഴും ലാഭമാർക്ക് എന്ന ചോദ്യം മാത്രം ബാക്കി. രണ്ട് വർഷം മാത്രമാണ് സിദ്ധരാമയ്യ എന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവിന് മുൻ മുഖ്യമന്ത്രിക്ക് ഇത്തവണ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ സാധിക്കുക. അതേസമയം DK ശിവകുമാർ എന്ന രാഷ്ട്രീയ നേതാവിന് ആദ്യ രണ്ട് വർഷം ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഒപ്പം PCC അധ്യക്ഷ സ്ഥാനവും, പിന്നീട് ഉള്ള മൂന്ന് വർഷങ്ങളിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവും. അതോടൊപ്പം ആദ്യം മന്ത്രിസഭയിൽ DK ശിവകുമാർ പറയുന്ന വ്യക്തികൾക്ക് ഏറ്റവും നിർണായകമായ വകുപ്പുകൾ നൽകിക്കൊണ്ട് മന്ത്രിസ്ഥാനം നൽകും. യഥാർത്ഥത്തിൽ സിദ്ധരാമയ്യയെ ഒതുക്കിയതോ അതോ ശിവകുമാറിനെ വാഴ്ത്തിയതോ, ഈ വിഷയമാണ് ഇന്ന് ക്വസ്റ്റ്യൻ അവർ ചർച്ച ചെയ്യുന്നത്. അതിഥികളായി കോൺഗ്രസ് നേതാവ് വസന്ത് തെങ്ങുംപള്ളി, LDF നേതാവ് ലോഹ്യ, BJP നേതാവ് അജിത് തോമസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം അജിത് തോമസിലേക്കാണ് പോകുന്നത്. ശ്രീ അജിത് തോമസ്, മൂന്ന് ദിവസമായി കർണാടക രാഷ്ട്രീയത്തെ ചൊല്ലി അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു ആരാണ് മുഖ്യമന്ത്രി. ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനൊടുവിൽ വലിയ വിജയത്തോടെ കോൺഗ്രസിന് പ്രതീക്ഷ നൽകിക്കൊണ്ട് കർണാടക ഉയർന്നു വരുന്നു. ആ കർണാടക തെരഞ്ഞെടുപ്പ് അവസാനിച്ച അടുത്ത മണിക്കൂറുകളിൽ മുതൽ ജിജ്ഞാസയോടെ നോക്കി നിൽക്കുന്ന ഒന്നാണ് മുഖ്യമന്ത്രി ആരാവും എന്നുള്ളത്. പക്ഷേ കോൺഗ്രസിനുള്ളിലെ ചില തർക്കങ്ങൾ, പരസ്പരം വിശ്വാസമില്ലായ്മ, അങ്ങനെ അതൊക്കെ മാറിക്കൊണ്ട് ഇപ്പോൾ ഹൈക്കമാൻഡ് ഇടപെട്ടിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ തന്നെ ഈ ചർച്ചകൾക്കെല്ലാം നേതൃത്വം നൽകി. ഒടുവിൽ സീറ്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേര വീതം വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. രണ്ട് വർഷം പിന്നീട് മൂന്ന് വർഷം, എങ്ങനെ കാണുന്നു ഇതിനെ BJP? ഇതിനകത്ത് ഈ അവിടെ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി. കോൺഗ്രസ് അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാന്ന് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. എന്നാൽ പോലും ഒരു കാര്യം നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല്, കർണാടകയിൽ, ഞാൻ കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പലതവണ കർണാടകയിൽ പോയിട്ടുള്ളതാണ്, സിദ്ധരാമയ്യ നിലവിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ അവിടെ ജനസ്വാധീനമുള്ള നേതാവാണ് സിദ്ധരാമയ്യ. സിദ്ധരാമയ്യ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും. സിദ്ധരാമയ്യക്കുള്ള ജനപ്രീതിയാണ് കോൺഗ്രസിനെ ഈ വലിയ വിജയത്തിലേക്ക് നയിച്ചത്. നമുക്കറിയാം സിദ്ധരാമയ്യ ഇതിനു മുന്നേ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, അതേപോലെ തന്നെ അത് ജനതാദളിന്റെ നേതാവായിരുന്നു. ജനതാദൾ ഗൗഡ കുടുംബവുമായിട്ടുള്ള തർക്കത്തെ തുടർന്നാണ് അദ്ദേഹം പോന്നിട്ടുള്ളത്. അത്രയും കർണാടക രാഷ്ട്രീയത്തിന്റെ അത്രയും തലയെടുപ്പുള്ള നേതാവ് ഈ സിദ്ധരാമയ്യയെ മുൻനിർത്തി പിന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പോലും കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ TK ശിവകുമാറും അദ്ദേഹവും സോണിയാ കുടുംബവുമായിട്ടുള്ള ആ ബന്ധം വെച്ച് TK ശിവകുമാർ പണ്ട് നമ്മുടെ നാട്ടിൽ വെച്ചിട്ടുണ്ട് അനിയത്തെ കാണിച്ചിട്ട് ചേട്ടത്തെ കെട്ടിച്ചു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ആ രീതിയിലേക്ക് മാറുമെന്ന കാര്യത്തിന് സംശയം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം സോണിയാ കുടുംബത്തിലെ ഏറ്റവും വിശ്വസ്തനായ TK ശിവകുമാർ അവസാനം അദ്ദേഹത്തിന് സ്വരം കടുപ്പിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് സിദ്ധരാമയ്യ എന്ന രാഷ്ട്രീയക്കാരൻ അദ്ദേഹം കഠിനമായ പ്രയത്നം നടത്തിയിട്ട് ഈ രണ്ട് കൊല്ലം അദ്ദേഹം മുഖ്യമന്ത്രിയാകാമെന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാമെന്ന് ഉള്ള വാർത്തകൾ വരുന്നു. അദ്ദേഹം വളരെ വലിയ വിലപേശലുകളും വലിയ പിന്നെ തർക്കങ്ങളും ഒടുവിലാണ് അദ്ദേഹം രണ്ട് കൊല്ലം നേടിയെടുക്കുന്നത്. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അല്ലെങ്കിൽ സോണിയ കുടുംബത്തിന്റെ അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ TK ശിവകുമാറിന് അനുകൂലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ TK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുക, അതിന് സാഹചര്യം ഒരുക്കുക. കാരണം TK ശിവകുമാർ സിദ്ധരാമയ്യയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ TK ശിവകുമാറിന് മുന്നിലുള്ള മോഹം എന്ന് പറയുന്നത് എം എൽ എമാരെ പണം കൊടുത്ത് ബസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ തന്റെ ഒപ്പം നിർത്തിക്കൊണ്ട് MLA പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് കർണാടക മുഖ്യമന്ത്രിയാകാം എന്നുള്ളൊരു കണക്കൂട്ടുള്ള TK ശിവകുമാർ.
പക്ഷെ എം എൽ എമാരെ എൺപത്തഞ്ച് ശതമാനം എം എൽ എമാരെയും പിന്നെ സിദ്ധരാമയ്യക്ക് ഒപ്പം നിർത്താൻ പറ്റും. സിദ്ധരാമയ്യ ആ എം എൽ എമാരെ ഒപ്പം നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് അല്ലെങ്കിൽ സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും വില പേശിയെന്നുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം ഈ രണ്ടു കൊല്ലം വാങ്ങിയെടുത്തത്. കാരണം അദ്ദേഹത്തിന്റെ ജനപ്രതിനിധി ഉയർത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ 2016 ഇവിടെ വി എസ് അച്യുതാനന്ദനെ മുൻനിർത്തിക്കൊണ്ട് പിന്നെ പിണറായി വിജയൻ പിന്നെ കളിച്ച അതേ കളിയാണ്. കാരണം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി കാണാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അന്ന് അതേ കളിയാണ് ഡി കെ ശിവകുമാർ ഇപ്പോഴും കളിച്ചു. അദ്ദേഹത്തിന് പിന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആളുകളുടെ പരിപൂർണ്ണ പിന്തുണ കിട്ടിയിരുന്നു. കാരണം അദ്ദേഹം ഇപ്പൊ തന്നെ അറിയാം, ഇപ്പൊ തന്നെ ടി കെ ശിവകുമാർ ശരിക്കും ഒരു മുഖ്യമന്ത്രി രണ്ടു കൊല്ലം മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ കസേരയിൽ അപ്പുറത്തേക്ക് കിട്ടുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ കസേരയ്ക്ക് അപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള അധികാരങ്ങളും സിദ്ധരാമയ്യക്കില്ല. കാരണം ആഭ്യന്തരം, അതുപോലെ പിന്നെ ഉപമുഖ്യമന്ത്രി പദം, അതുപോലെ തന്റെ ഉച്ച അനുയായികൾക്ക് പ്രധാന വകുപ്പുകള്, ഇതെല്ലാം തന്നെ ടി കെ ശിവകുമാർ നേടിയെടുത്തു. ശരിക്കും ടി കെ ശിവകുമാറിന്റെ റിമോട്ട് കൺട്രോളിൽ വേണം രണ്ടു കൊല്ലം സിദ്ധരാമയ്യക്ക് പോകാൻ. കർണാടക രാഷ്ട്രീയം നമ്മൾ ഇന്ന് കാണാൻ തുടങ്ങിയല്ല, വേറെ ഒരു പ്രത്യേക രാഷ്ട്രീയമുള്ള സംസ്ഥാനമാണ്. അവിടെ ഈ 5 കൊല്ലം ഈ 2 കൊല്ലം തന്നെ ഇങ്ങനെ പോകുമോ, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കാത്തിരുന്നതാണെന്നതാണ് അവിടുത്തെ സ്വഭാവം വെച്ച്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി മുഖ്യമന്ത്രിമാരെ മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം ആസാമില്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആസാമില് കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ആസാമിൽ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് 3/2 ഭൂരിപക്ഷത്തിലാണ് ആസാമിൽ വീണ്ടും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നത്. നിലവിലെ അവിടുത്തെ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളായിരുന്നു. സർബാനന്ദ സോനോവാളിന്റെ തന്നെയാണ് ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ വന്ന സമയത്ത് അവിടെ സർബാനന്ദ സോനോവാളിനെ മാറ്റി ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു ചർച്ചയും, അല്ലെങ്കിൽ പിന്നെ പുറത്ത് മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ചർച്ചയൊന്നും നടത്തേണ്ട, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വഴി വെക്കേണ്ട ആവശ്യമൊന്നും ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഇന്ത്യയിലെ വലിയ വലിയ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്ന സമയത്ത് ആ പിന്നെ സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ആരാണ്, അതിന് വലിയ വലിയ കലഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കി ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവിടൊക്കെ തന്നെ പറഞ്ഞാൽ ഇപ്പോ ഒരു കാര്യം ഉറപ്പാണ്, കർണാടകയിലെ സിദ്ധരാമയ്യെ പോലുള്ള കർണാടകയിലെ സംസ്ഥാനത്തിലെ ഇത്ര മുതലുള്ള നേതാക്കന്മാരുടെ അവരുടെ ജനപ്രതിനിധി തന്നെയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. എന്നാൽ പോലും ഇത്രയും വിഷയങ്ങൾ, കോൺഗ്രസിന്റെ ആഭ്യന്തരകാര്യം ആണെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളിലൊന്നും ഇതിനെ കൈകാര്യം ചെയ്യുന്നവർക്ക് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി അവരുടെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ അവരുടെ പിന്നെ ഹയറസ്റ്റ് ബോഡിയുടെ പരാജയമാണെന്നൊക്കെ കാണിക്കുന്നത്. കാരണം നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിലും ഇപ്പോ കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസിന്റെ ഉന്നത അധികാര സമിതികൾക്ക് ഇപ്പൊ പഞ്ചാബിൽ നമ്മൾ കണ്ടു, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇവർക്ക് മുതിർന്ന നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്നവർക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് അമ്പേ പരാജയമാണെന്നുള്ളത് കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ബാക്കി പത്രം തന്നെയാണ് കർണാടകയിലും നമ്മൾ കാണാൻ പോകും. ശരി, ശ്രീ അജിത് തോമസ്, ഇപ്പോൾ കോൺഗ്രസ് നേതാവ് വസന്ത് തെങ്ങുംപള്ളി കൂടി ചേരുകയാണ്. ശ്രീ വസന്ത, 3 ദിവസമായി ചർച്ചകൾ നടക്കുന്നു, ആരാണ് മുഖ്യമന്ത്രി ആവുന്നത്, ആർക്ക് നൽകണം, ആരൊക്കെ പിടിച്ചുവാങ്ങും, ഏതൊക്കെ സ്ഥാനങ്ങൾ പിടിച്ചുവാങ്ങും തുടങ്ങിയ ചർച്ചകൾ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുകയാണ്. ഏതാണ്ട് ഇപ്പോൾ ഒരു തീരുമാനം ഔദ്യോഗികമായി അല്ലെങ്കിലും ഏതാണ്ട് പുറത്തു വരികയാണ്. അതായത് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവും, പക്ഷേ അത് ആദ്യ മുഖ്യമന്ത്രി, അതായത് ടേം അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒന്ന്, ആദ്യം 2 വർഷം സിദ്ധരാമയ്യ, പിന്നീട് 3 വർഷം ഡി കെ ശിവകുമാർ. ഈ വീതം വെപ്പിന് വേണ്ടി ആണോ ഈ തമ്മിലടി മുഴുവൻ ഉണ്ടാക്കിയത് കഴിഞ്ഞ നാളുകളിൽ? അല്ല സരീഷ്, ഒരു മിനിറ്റ്, അതിൽ മുമ്പ് ഡി കെ ശിവകുമാറിനോടുള്ള ബി ജെ പിയുടെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ നമുക്ക് മനസ്സിലാവും. കാര്യം ബി ജെ പിയുടെ റിസോർട്ട് രാഷ്ട്രീയത്തെയും അവരുടെ സകല അഴിമതി തരങ്ങളെയും ഒക്കെ പുറത്തു കൊണ്ടുവന്ന, അവരുടെ സകല വർഗീയ കാർഡുകളെ മടക്കി പെട്ടിയിലാക്കി തിരിച്ച് ഡൽഹിക്ക് തിരിച്ചയച്ച അവിടുത്തെ പി സി സി അധ്യക്ഷനാണ്. സംഘടനാപരമായി കോൺഗ്രസിനെ അവിടെ കൃത്യമായി താഴെ തട്ടിൽ വരെ ചലിപ്പിച്ച വ്യക്തിയാണ് ശ്രീ ഡി കെ ശിവകുമാർ. അദ്ദേഹത്തിനോ അദ്ദേഹത്തോട് ബി ജെ പിക്ക് സ്വാഭാവികമായും ഒരു പ്രതിഷേധമുണ്ടാകുക, ഒരു കുശുമുണ്ടാകുക, അസൂയുണ്ടാകുക എന്നുള്ളതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ എങ്കിൽ പോലും അജിത് തോമസിന്റെ ചില കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയാനുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് സോണിയാ കുടുംബം എന്നാണ്. കഴിഞ്ഞ ദിവസം വരെ ഇവർ ഗണ്ഡി കുടുംബമായിരുന്നു, അത് കഴിഞ്ഞിട്ട് അവർ രാജീവ് കുടുംബമായി, പിന്നെ രാജീവ് കുടുംബമായി.
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹീരാബെൻ കുടുംബം അധികം ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ ഹീരാബൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. നിങ്ങളുടെ മോദിയുടെ മാതാവാണ്. സോണിയാ കുടുംബം എന്ന് പറഞ്ഞാൽ നാട്ടിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം സോണിയാഗാന്ധിയെ. അത് അവർ കാലങ്ങളായി നടത്തുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായാണ്. ഹീരാബെൻ കുടുംബം എന്ന് പറഞ്ഞാൽ അറിയ പോലും ഇല്ല എങ്കിലും ആ ഹീരാബെൻ കുടുംബം അധികം ബുദ്ധിമുട്ടണ്ട. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കൃത്യമായി അറിയാം. ഹീരാബെൻ കുടുംബം എന്ത്? ഹീരാബൻ കുടുംബം സോണിയാ കോൺഗ്രസിന്റെ ഇന്നും സോണിയ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അങ്ങനെയാണെങ്കിൽ അജിത് തോമസിന്റെ വീട്ടുപേര് പറയാം. അജിത് തോമസിന്റെ അമ്മയുടെ പേര് പറഞ്ഞാണോ? എനിക്ക് അങ്ങയുടെ പേരറിയില്ല. അല്ല, എന്റെ വസൽ തെങ്ങുംപള്ളി. വസൽ തെങ്ങുംപള്ളി എന്ന് പറയുന്നത് തെങ്ങുംപള്ളി എന്ന് പറയുന്നത് എന്റെ പിതാവിന്റെ കുടുംബ പേരാണ്. അല്ല, അങ്ങനെയാണോ പറയുന്നത്? അല്ലല്ല, ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ വീട്ടുപേര് പറഞ്ഞു. മാതാവിന്റെ പേര് കുടുംബമാണോ അങ്ങനെ അറിയപ്പെടുന്നുള്ളോ? അല്ല, അങ്ങനെയാണോ അറിയപ്പെടുന്നത്? അല്ലല്ലോ, സോണിയ പറയുക, അത് ഗാന്ധി ചരിത്രം അറിയത്തില്ലാത്ത വസ്തുതാവിരുദ്ധമായ മണ്ഡലം നിങ്ങളെപ്പോലെയുള്ള ആശയങ്ങൾ അതേപടി സോണിയ കുടുംബമായി തോന്നും. ഗാന്ധി കുടുംബമാണ് ഈ രാജ്യത്തിന് വേണ്ടി അടിവയറ്റിലേക്ക് വെടിയുണ്ട വാങ്ങി മരിച്ചു വീണ ഇന്ദിരയുടെ കുടുംബമാണ്. ഈ രാജ്യത്തിന് വേണ്ടി ശ്രീപെരുമാറിയ രാജീവിന്റെ കുടുംബമാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിലും രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചതിലും യാതൊരു പങ്കുമില്ലാത്തത് കൊണ്ട് ഇതിന്റെ വില മനസ്സിലാവില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, അടിവയറ്റിലേക്ക് വിഘടനവാദികളുടെ വെടിയുണ്ടകൾ അടിവയറ്റിലേക്ക് ഏറ്റുവാങ്ങി രാജ്യത്തെ സംരക്ഷിക്കാൻ സ്വന്തം രക്തം കൊണ്ട് രാജ്യത്തെ പടുത്തുയർത്തിയ ഇന്ദിരയുടെ കുടുംബമാണത്. ശ്രീപെരുമാറിയ രാജീവിന്റെ കുടുംബമാണ്, അല്ലാതെ മാപ്പിഴഞ്ഞു കൊടുത്ത സവർക്കറിന്റെ കുടുംബമാണ്. അല്ലാതെ ഹിന്ദുക്കളെ ചതിച്ച് ഹിന്ദുത്വം എന്നുള്ള ഒരു ആശയം മുമ്പോട്ട് വെച്ച് സമരത്തെ കുടുംബമല്ല, നടത്തിയ എ ബി വാജ്പേയിയുടെ കുടുംബമല്ല, പുൽവാമയിൽ പാവപ്പെട്ട സൈനികരെ ബലികൊടുത്ത ഹീരാബെൻ കുടുംബമല്ല. അതാദ്യം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കുടുംബം ആക്ഷേപം ചൊരിയുമ്പോൾ എന്ന് മനസ്സിലാക്കുക. അത് കിട്ടുന്നത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അത്തരം ആക്ഷേപങ്ങളുമായി ഇറങ്ങരുത്. തിരിച്ചു കിട്ടുന്നത് സ്വീകരിക്കാൻ കൂടി തയ്യാറാണെങ്കിലേ ഇങ്ങനത്തെ ആരോപണങ്ങൾ എടുത്തു പോകും. അപ്പൊ തിരിച്ചു കിട്ടണം. ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നല്ലോ. അങ്ങ് ഈ പുലഫ്യം മുഴുവൻ വിളിച്ചു പറഞ്ഞപ്പോ, അങ്ങ് ഈ കൊള്ളരുതായികകളും ഇല്ലായികകളും മുഴുവൻ 15 മിനിറ്റ് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ കേട്ടിരിക്കുകയല്ലായിരുന്നോ? അല്ലായിരുന്നോ? അപ്പൊ അങ്ങേക്ക് തിരിച്ചു മറുപടി കിട്ടുമ്പോ ചൊറിയുന്നുണ്ടെങ്കിൽ അങ്ങ് അതിന് മറ്റെന്തെങ്കിലും മരുന്ന് തേടുന്നതായിരിക്കും നല്ലത്. മനസ്സിലായില്ലേ? ചരിത്രം വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? ചരിത്രം വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഉണ്ടോ? ഉണ്ടോ? ചരിത്രവും നാഷണൽ ആർക്കൈവ്സിന്റെ ഡോക്യുമെന്റ്സും വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? അത് അല്ലല്ല, അങ്ങനെയുള്ള ഒരു ഗാന്ധി കുടുംബത്തെ സോണിയ കുടുംബം എന്നൊക്കെ വിളിച്ചു പറയുമ്പോ അതിന് അതേ രീതിയിൽ അതേ നാണയത്തിൽ മറുപടി കിട്ടും. അപ്പൊ അത് പോട്ടെ, അത് നമ്മൾ പറഞ്ഞു തീർത്തു. അപ്പോ അതിൽ BJP യുടെ നേതൃത്വം വിഷമിക്കണ്ട. ഞാൻ സരീഷ്, ഈ DK ശിവകുമാറിനെയും സിദ്ധരാമയെയും സംബന്ധിച്ച് ഞാൻ ഇന്നൊരു മറ്റൊരു ചാനലിൽ പറയുകയുണ്ടായി. നമ്മുടെ കേരളത്തിന്റെ പെർസ്പെക്റ്റീവിലേക്ക് വന്നാൽ ഈ സിദ്ധരാമയ്യ എന്ന് പറയുന്നത് കേരളത്തിലെ ലീഡർ കെ കരുണാകരനാണ്. മനസ്സിലാവുന്നില്ലേ? എല്ലാ സമുദായിക സമവാക്യങ്ങളെയും കൃത്യമായി കൊണ്ടുപോകാൻ കഴിയുന്ന, എല്ലാ വിവിധ ജനസമൂഹങ്ങളെയും കൃത്യമായി മാനേജ് ചെയ്യാൻ അറിയാവുന്ന, പൊളിറ്റിക്സിന്റെ ഒരു ടാറ്റിക്സ്, ഒരു ഫെയർമാൻ പൊളിറ്റിക്സിന്റെ ടാറ്റിക്സ് അറിയാവുന്ന ലീഡർ കെ കരുണാകരനെ പോലുള്ള കർണാടകയിലെ ഒരു നേതാവാണ് സിദ്ധരാമയ്യ. അതേസമയം DK ശിവകുമാർ എന്ന് പറയുന്നത് ഇവിടുത്തെ കെ കരുണാകരൻ പ്രോയാണ്. എങ്ങനെ സംഘടനയെ ചലിപ്പിക്കണം, എങ്ങനെ കൃത്യമായി സംഘടനയും പാർട്ടി പ്രവർത്തകരെയും ഉദ്ധരിക്കണം, അവർ പ്രതീക്ഷിച്ച രീതിയിൽ എങ്ങനെ സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകണം, ഇലക്ഷൻ എങ്ങനെ ഒരു സംഘടനയെ സജ്ജമാക്കണം എന്നൊക്കെ DK ക്ക് വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് DK ശിവകുമാർ ആവട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന സിദ്ധരാമയ്യട്ടെ, ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ മാറി നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കഴിവ് പരമാവധി ഉപയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ തവണ ഈ 136-137 എന്നുള്ള ഒരു സംഖ്യയിലേക്ക് കോൺഗ്രസ് എത്തുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോ രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള സ്വാധീനവും അവരുടേതായിട്ടുള്ള കഴിവും അവരുടേതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റും കർണാടകയിലെ വിജയത്തിലുണ്ട്. അത് കൃത്യമാണ്.
അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതിനു മുമ്പ് സിദ്ധരാമയ്യക്ക് സാധ്യത കിട്ടിയിട്ടുണ്ട്, ചാൻസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളാണ്. അപ്പൊ സിദ്ധരാമയ്യ മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ സംവിധാനത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ അവിടുത്തെ സമുദായ സമവാക്യങ്ങളെ അംഗീകരിക്കേണ്ട എല്ലാ സാഹചര്യങ്ങളിലും ഒക്കെ ഉള്ളപ്പോ വളരെ കൃത്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ആദ്യത്തെ രണ്ടു വർഷം സിദ്ധരാമയ്യക്ക് കൊടുക്കുകയാണ്. രണ്ടാമത് മൂന്ന് വർഷം ഡി കെ ശിവകുമാർ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ അതിൽ തന്നെ ഉത്തരമുണ്ട് സതീഷ്. ആ ആ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിച്ച മനുഷ്യൻ ഡി കെ ശിവകുമാറാണ്. നമ്മൾ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം ഞാന് രാവിലെ തൊട്ട് ഏതാണ്ട് ഒരു അഞ്ചോ ആറോ ചാനലുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം എന്തിനേറെ പറയുന്നു, ബി ജെ പിയുടെ ചാനലിലെ വക്താവ് പോലും അല്ലെങ്കിൽ ബി ജെ പിയുടെ ചാനൽ അവതാരകൻ പോലും പറഞ്ഞത് അവിടെ സംഘടനയെ ഓടിപ്പിക്കാൻ ഡി കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ കർണാടക നിങ്ങൾ ജയിച്ചത്, ബാക്കിയുള്ളടത്തൊന്നും ഡി കെ ഇല്ലല്ലോ എന്നാ ചോദിച്ചത്. അതായത് ഇന്നലെ വരെ ഡി കെയെ പറ്റി വാഴ്ത്തുപാട്ടുകൾ പാടിയവർ ഇന്ന് ഡി കെക്ക് അനുകൂലമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തപ്പോ ഇന്ന് ഡി കെ നിങ്ങൾ തള്ളി പറയുന്നു. ഒരുപക്ഷെ ഡി കെക്ക് ഈ മുഖ്യമന്ത്രി പദം കൊടുക്കില്ല എന്നായിരുന്നു കോൺഗ്രസ് തീരുമാനിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഡി കെക്ക് രണ്ടു വർഷം മതി അല്ലെങ്കിൽ കുറവായിരുന്നു, സിദ്ധരാമയ്യക്കായിരുന്നു കൂടുതൽ സാധ്യതയെങ്കിൽ നിങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങൾ ഡി കെ വിശുദ്ധനായി ഇപ്പൊ അവതരിപ്പിക്കുമായിരുന്നു. അദ്ദേഹം വിശുദ്ധനല്ല എന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് നഷ്ടമുണ്ടായി, അദ്ദേഹത്തെ കോൺഗ്രസ് ഒതുക്കി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യനെ ഇല്ലായ്മ ചെയ്തു എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുക. അപ്പോ കൃത്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഈ തീരുമാനം അവിടുത്തെ പൊതുജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്നതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, പാർട്ടി പ്രവർത്തകരെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതിയോ ഒരു പാർട്ടിക്ക്? പോരാ, പൊതുജനങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്തി പാർട്ടി പ്രവർത്തകരുടെ തീരുമാനത്തെയും ഇഷ്ടത്തെയും ഗൗനിക്കാതെ ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? അതുമില്ല. അപ്പോ അവിടുത്തെ പൊതുജനങ്ങളെയും, അതായത് പാർട്ടിയോട് അനുകൂലമായിട്ടുള്ള എന്നാൽ പാർട്ടി മെമ്പേഴ്സ് അല്ലാത്ത പൊതുജനങ്ങളെയും ബഹുജനങ്ങളെയും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആദ്യത്തെ രണ്ടു വർഷം സിദ്ധരാമയ്യക്കും പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലികഴിക്കാൻ വേണ്ടി സന്നദ്ധരായി നിൽക്കുന്ന സംഘടനയുടെ താഴേത്തട്ടിൽ വരെയുള്ള പ്രവർത്തകരെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ മൂന്ന് വർഷം ഡി കെ ഈ ഭരണമേൽപ്പിക്കുമ്പോൾ അതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് അവിടെ എടുക്കാൻ പറ്റുമായിരുന്ന ഏറ്റവും ഉചിതമായ തീരുമാനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് സംശയവും. താങ്കൾ പറഞ്ഞതുപോലെ 2-3 എന്ന വർഷങ്ങൾ വീതം വയ്ക്കുകയാണെങ്കിൽ ആരോപണങ്ങൾ ഒന്നും വരുന്നില്ല. അവിടെ അടിസ്ഥാനപരമായ പ്രവർത്തകരെ അവരുടെ വികാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് പരിഗണിക്കപ്പെടേണ്ടതാണ്. ഒപ്പം MLA മാരുടെ ആഗ്രഹങ്ങളും അത് നിറവേറ്റി കൊടുക്കേണ്ടതാണ്. ശരി, അതിലൊന്നും തർക്കങ്ങളില്ല. പക്ഷേ ഈ വീതം വയ്ക്കലിലെ സ്ട്രാറ്റജിയാണ് ചില പ്രശ്നങ്ങളിലും ചില സംശയങ്ങൾക്കും കാരണമാകുന്നത്. കാരണം ആദ്യ 2 വർഷം മാത്രം സിദ്ധരാമയ്യ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവിന് അവസരം, അത് മുഖ്യമന്ത്രിയായി മാത്രം. അവിടെ ആ 2 വർഷം കഴിഞ്ഞാൽ അദ്ദേഹം മാറി നിൽക്കപ്പെടുകയാണ്. അതോടൊപ്പം ആദ്യ 2 വർഷം ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നിലവിലെ അധ്യക്ഷൻ, KPCC അല്ലെങ്കിൽ PCC അധ്യക്ഷൻ, ഉപമുഖ്യമന്ത്രിയാണ്, PCC അധ്യക്ഷൻ കൂടിയാണ്. അപ്പോൾ അവിടെയും ബെനിഫിറ്റ് വരുന്നത് ഡി കെ ശിവകുമാറിനാണ്. പിന്നീട് വരുന്ന 3 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. PCC അധ്യക്ഷനാക്കണോ മാറ്റണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് പിന്നീട്. അതോടൊപ്പം ആദ്യം ഡി കെ ശിവകുമാർ പറയുന്ന 3 പേർക്ക് ഏറ്റവും നിർണായകമായ വകുപ്പുകൾ നൽകി മന്ത്രിസ്ഥാനം. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഡി കെ ശിവകുമാർ 80, സിദ്ധരാമയ്യ 20. ഇതിൽ സംശയം തോന്നിയാൽ, ഇതിൽ ചില അപാകതകളുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞാൽ അതെങ്ങനെ തെറ്റാവും? അല്ല, അത് അല്ല സതീഷ്, അത് വിളിച്ചു പറയുന്നത് നിങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങളും എതിർചേരിയിൽ മോഹഭംഗം സംഭവിച്ച BJP അല്ലേ? സിദ്ധരാമയ്യോ സിദ്ധരാമയ്യയുടെ മകനോ സിദ്ധരാമയ്യ ക്യാമ്പിലുള്ള ആരെങ്കിലുമോ അങ്ങനെ ഒരു ആരോപണം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് കൃത്യമായി അവിടെ നിരീക്ഷകരെ വെച്ചു. അന്ന് തന്നെ ഇലക്ഷന്റെ റിസൾട്ട് വന്ന അടുത്ത ദിവസം തന്നെ നിരീക്ഷകരെ വെച്ച് 136 MLA മാർക്കും പറയാനുള്ളത് വ്യക്തിപരമായി കേട്ടു. അല്ലെങ്കിൽ ആണല്ലോ ഈ ക്യാമ്പ് ബേസ്, കുറെ MLA മാർ വന്ന് കൈപൊക്കുന്നു, റിസോർട്ടിലേക്ക് പോകുന്നു, ഇങ്ങനെയുള്ള രാഷ്ട്രീയമൊക്കെ ആണല്ലോ അവിടെ ഇത്രയും കാലം BJP കളിച്ചുകൊണ്ടിരുന്നത്. ഒരു റിസോർട്ടിലുള്ള MLA മാർ ഒരാൾക്ക്, മറ്റേ റിസോർട്ടിലുള്ള MLA മാർ മറ്റൊരാൾക്ക്. അങ്ങനെയല്ലല്ലോ, 136 പേരെയും വ്യക്തിപരമായി കേട്ടു. അവർ പറഞ്ഞ ഒരു വാക്ക് പോലും വെളിയിൽ പോകില്ല എന്ന് ഉറപ്പ് അവർക്ക് കൊടുത്തു. അപ്പൊ ചിലപ്പോ DK ക്യാമ്പിലുള്ള ഒരാൾ സിദ്ധരാമയ്യയുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും,
സിദ്ധരാമയോട് കൂടെ നിൽക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച ഒരാൾ ചിലപ്പോൾ ഡി കെയുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എ സി സി നിരീക്ഷകർ കൃത്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിന് രാഹുൽ ഗാന്ധിക്ക് അവിടെ നിന്നുള്ള എ സി സിയിലെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മല്ലികാർജുന ഖാർഗെയ്ക്ക് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലിന് ഒക്കെ കൊടുത്ത റിപ്പോർട്ടുകളുടെ പുറത്താണ് അതിനുശേഷം രണ്ടുപേരുമായും കോൺഗ്രസ് ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തി. ഡി കെ ആയും ഈ സിദ്ധരാമയ്യയും ആശയവിനിമയം നടത്തിയ ശേഷം രണ്ടുപേർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പാക്കേജ് അല്ലെ, അങ്ങനെ പറയാം, രണ്ടുപേർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഒരു തീരത്തിലേക്ക് അവരെത്തപ്പെട്ടു. അതിൽ സിദ്ധരാമയ്ക്ക് വിഷമമില്ല, ഡി കെ ശിവകുമാറിന് വിഷമമില്ല, കർണാടകയിലും രണ്ടുപേർക്കും അക്സെപ്റ്റബിൾ ആണ് എന്ന് പറയാറായിട്ടില്ല ശ്രീ വസന്ത. ഇപ്പോഴും രണ്ടുപേർക്കും അക്സെപ്റ്റബിൾ അല്ല, കാരണം ആദ്യ പരിഗണന നൽകിയത് സിദ്ധരാമയ്യയ്ക്ക്. ആദ്യം അദ്ദേഹവുമായി ചർച്ച നടത്തുന്നു, അപ്പോൾ വലിയ വെല്ലുവിളികൾ ഒരു ഭാഗത്തുണ്ടാവുന്നു. കാരണം സിദ്ധരാമയ്യ ഡൽഹിയിൽ ചർച്ച നടത്തുമ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞത്, അതായത് ഡി കെ ശിവകുമാർ കർണാടകയിൽ പറയുന്നു വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാർ, താൻ ഒറ്റയാനാണ്, മുൻപും സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇതൊക്കെ പാഠമാണ് എന്നൊരു വെല്ലുവിളി കർണാടകയിൽ നടത്തുന്നു. സിദ്ധരാമയ്യയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഇന്ന് രാവിലെ പറയുന്നു പാർട്ടി അമ്മയാണ്, മകൻ ആവശ്യപ്പെടുന്നത് എന്തും നൽകാൻ തയ്യാറാവുന്ന അമ്മ എന്ന് പറയുമ്പോൾ താൻ പലതും കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്, അത് അംഗീകരിച്ചേ മതിയാവൂ എന്ന കൃത്യമായൊരു താക്കീത് ഹൈക്കമാൻഡിന് നൽകുന്നു. തൊട്ടു പിന്നാലെ പറക്കുന്നു, അവിടെ പറന്ന് ചർച്ചകൾ നടക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വീണ്ടും സിദ്ധരാമയ്യയും ഖാർഗെയും തമ്മിൽ ചർച്ച നടത്തുകയാണ്. എത്രത്തോളം അംഗീകാരം ലഭിക്കും എന്നുള്ളതില്ല, നാളെ മാത്രമേ പ്രഖ്യാപനമുള്ളൂ. അപ്പോൾ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അല്ല, അതൊക്കെ സരീഷ് അങ്ങേ പോലുള്ള ഒരു സീനിയർ ജേർണലിസ്റ്റിന് ഞാൻ പറഞ്ഞു തരണം, കർണാടകയിലെ പൊളിറ്റിക്സ് അവിടെ കടുക് പൊട്ടുന്നത് പോലെ ചെറിയ വിഷയം ഉണ്ടായി പോലും പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നതല്ലേ. പക്ഷെ ഈ രണ്ടു മൂന്ന് ദിവസങ്ങളായി എന്തെങ്കിലും പൊട്ടിത്തെറി വെളിയിലേക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. സരീഷ് പറഞ്ഞ ഡി കെയുടെ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം തന്നെ ഡി കെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, പാർട്ടി എന്നെ എന്ത് നിയോഗിച്ചാലും, പാർട്ടി എന്താണ് നിയോഗിക്കുന്നത് അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോ തെലങ്കാനയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഡി കെക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു ട്രബിൾ ഷൂട്ടർ എന്നുള്ള നിലയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡി കെ ശിവകുമാർ എന്നുള്ള പി സി സി അധ്യക്ഷനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിനെ അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ കർണാടകയിലെ ആ കടുക് പൊട്ടൽ എന്തുകൊണ്ട് വെളിയിലേക്ക് വരുന്നില്ല, അപ്പൊ കൃത്യമായ അച്ചടക്കത്തോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ലാഗ്, നിങ്ങൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സി പി എമ്മിന്റെ പ്രതിനിധി ചർച്ചയിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ലാഗിനെ പറ്റി പറയുമ്പോ ഈ മെയ് 2nd പിണറായി വിജയൻ ഗവൺമെന്റ് ജയിക്കുന്നത്, LDF ജയിക്കുന്നത് മെയ് 2nd മെയ് 22nd പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 20 ദിവസത്തെ ഗ്യാപ്പ്, 20 ദിവസം ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടോ കർണാടകയിൽ? ഇല്ല. ചില സഹാക്കളൊക്കെ ഫേസ്ബുക്കിൽ എഴുതുന്ന കണ്ടു കഴിഞ്ഞാൽ ജനാധിപത്യം ഫ്രീസിംഗിലാണ്, കർണാടകയിലെ ഗവൺമെന്റ് ഫ്രീസറിൽ ഇരിക്കുകയാണ്, മുഖ്യമന്ത്രി ആരാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇതുവരെ തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോ 20 ദിവസത്തെ ഗ്യാപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ പിണറായി വിജയനെ തീരുമാനിച്ചത്, ശൈലജ ടീച്ചറെ ഒതുക്കിയത്, അപ്പൊ അത് മറന്നുപോയോ? രണ്ടാമതായിട്ട് ഞങ്ങൾ ഇന്നയാളെ ഉയർത്തി കാണിച്ചിട്ട്, അനിയത്തെ ഉയർത്തി കാണിച്ചിട്ട് ചേട്ടത്തിയെ കെട്ടിക്കുന്നവരാണ് കോൺഗ്രസ് എന്നാണ് അജിത് തോമസ് പറഞ്ഞത്. നിങ്ങൾക്ക് LK അദ്വാനി എന്നുള്ള നേതാവിനെ ഓർമ്മയുണ്ടോ? മറന്നുപോയോ? LK അദ്വാനി ആരായിരുന്നു നിങ്ങളുടെ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP ഇടമുണ്ടാക്കി കൊടുത്ത നേതാവ് LK അദ്വാനിയാണ്. രഥയാത്രയുമായി എന്ത് അദ്ദേഹത്തിന്റെ വർഗീയ അജണ്ടകളോടൊക്കെ എതിർത്തുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആ പൊളിറ്റിക്സ് ആണ് BJP എന്നുള്ള പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവസരമുണ്ടാക്കി കൊടുത്തത്. ആ അദ്വാനിയോട് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ടാണ് മോഡി പ്രധാനമന്ത്രി ആവുന്നത്, മറന്നുപോയോ? അപ്പൊ അദ്വാനി പ്രധാനമന്ത്രി ആകും എന്ന് പ്രതീക്ഷിച്ചെടുത്ത ആദ്യം വാജ്പേയിയെ നിർത്തി അദ്വാനിയെ ആദ്യം ഒതുക്കും. അപ്പൊ ചരിത്രം മറക്കണ്ട, ആദ്യം അദ്വാനിയെ പ്രധാനമന്ത്രി ആക്കുമെന്ന് നിങ്ങൾ ഉയർത്തി കാണിച്ചെടുത്ത് നിന്ന് BJPയുടെ RSSന്റെ സംഘപരിവാരത്തിന്റെ നേതാക്കളെല്ലാം അദ്വാനിയാണ് പ്രധാനമന്ത്രി എന്ന് വിചാരിച്ചെടുത്താണ് ആദ്യം അദ്വാനിയെ ഒഴിവാക്കി നിങ്ങൾ വാജ്പേയിയെ ആക്കുന്നത്. രണ്ടാമത് അദ്വാനിയെ നിങ്ങൾ എന്താണ് ഉപദേശക സമിതി അംഗം എന്നുള്ള രീതിയിൽ അതിന്റെ എന്തോ ഹിന്ദി ആക്കി വെച്ചിട്ട് നിങ്ങൾ മോദിയെ പ്രധാനമന്ത്രി ആക്കി. അങ്ങനെ അദ്വാനിയെ ഒതുക്കിയവരാണ് നിങ്ങൾ. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് BJPയുടെ പല നേതാക്കളെ നിങ്ങൾ ഒതുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് ഷെട്ടാറിന് എന്തുകൊണ്ടാണ് നിങ്ങൾ പാർട്ടി വിടേണ്ടി വന്നത്? BS യെദ്യൂരപ്പയ്ക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസുമായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തേണ്ടി വന്നത്? അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മുതിർന്ന നേതാക്കളെ ഒതുക്കി രാഷ്ട്രീയം കളിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ രാഷ്ട്രീയം അനിയത്തെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിക്കുന്ന രാഷ്ട്രീയം ഇന്ത്യയിൽ പയറ്റി തുടങ്ങിയത് അല്ലെങ്കിൽ ആദ്യമായി പയറ്റിയത് അത് BJP ആണ്, അത് മറന്നുപോണ്ട.
ബി ജെ പി ആണ്. സംശയമില്ലാതെ ഇപ്പൊ കേരളത്തിലേക്ക് വന്നാൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സതീഷ് അങ്ങേക്ക് ഓർമ്മയുണ്ടാവും, മെട്രോമാനെ ഈ ശ്രീധരനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് ഇവർ ആദ്യം പറഞ്ഞു. പറഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇവിടെ കെ സുരേന്ദ്രൻ കത്തിയും വാളുമായിട്ട് ഇറങ്ങി. സുരേന്ദ്രൻ പറഞ്ഞു പറ്റില്ല, 30+ സീറ്റ് കിട്ടിയാൽ അധികാരം ഞാൻ പിടിക്കും, ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. അപ്പോ കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രി ആകും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മെട്രോ മാനെ ഉയർത്തി കാണിക്കേണ്ട എന്ന് സുരേന്ദ്രൻ തീരുമാനിക്കുന്നു. ബി ജെ പിയുടെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അത് മാറ്റിവെച്ചില്ലേ? അപ്പൊ കേരളത്തിൽ നിങ്ങൾക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത, നിങ്ങൾക്ക് ഏതെങ്കിലും 2-3 പഞ്ചായത്തുകൾ മാത്രം ഭരിക്കാൻ സാധ്യതയുള്ള കേരളത്തിൽ പോലും നിങ്ങളൊരു മുഖ്യമന്ത്രി വിദൂരതയിൽ 30-40 വർഷങ്ങൾക്ക് അപ്പുറത്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന ഒരു പൊളിറ്റിക്കൽ സാഹചര്യമുള്ള കേരളത്തിൽ പോലും ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ 2 ദിവസത്തിൽ കൂടുതൽ സ്റ്റെബിലിറ്റിയോടുകൂടി ഉയർത്തി കാണിക്കാൻ പറ്റാത്തൊരു പാർട്ടിയാണ് ബി ജെ പി. ആ ബി ജെ പി കോൺഗ്രസിനെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട, വളരെ കൃത്യമായി എല്ലാവർക്കും സതീഷ് എല്ലാവർക്കും ആശ്വാസകരമായ പണിയെടുത്ത സംഘടനയെ ചലിപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റം പണിയെടുത്ത ട്രബിൾ ഷൂട്ടറായിട്ടുള്ള ഡി കെ ശിവകുമാറിനും അദ്ദേഹത്തെ വിശ്വസിക്കുന്ന അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പാർട്ടിയുടെ ക്രൈസിസ് മാനേജ്മെന്റിൽ വളരെ കൃത്യമായ പങ്കുവഹിക്കുന്ന എല്ലാ സമുദായിക സമവാക്യങ്ങളെയും കൂടെ നിർത്താൻ സാധിക്കുന്ന ബഹുജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യതയുള്ള ബഹുജനങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കാൻ ശക്തിയുള്ള ഒരു ക്രൗഡ് പുള്ളറായ സിദ്ധരാമയ്യയെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആൾക്കാരെയും കൂടെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തീരുമാനം അത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് കൈക്കൊള്ളും. നിങ്ങൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം ബി ജെ പി കാണണ്ട. അടുത്ത 5 വർഷവും 5 വർഷത്തിന് ശേഷം ഭരിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇപ്പോ ജനങ്ങൾ നൽകിയിരിക്കുന്ന മാൻഡേറ്റ് പ്രകാരം അടുത്ത 5 വർഷവും കർണാടകയിൽ ഉയർന്നു നിൽക്കാൻ പോകുന്നത് നിങ്ങളുടെ റിസോർട്ടിന്റെ മുകളിൽ നിങ്ങൾ കെട്ടി ഉയർത്തുന്ന താമരയോ താമരയുടെ കുടിയോ അല്ല, മറിച്ച് അത് വിധാൻസൗദയ്ക്കുള്ളിൽ ഉയർന്നു നിൽക്കാൻ പോകുന്ന കൈപ്പത്തിയും കൈപ്പത്തി ചിഹ്നവുമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ശരി, ശ്രീ അജി തോമസ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് കഴിയുന്നത്. അതിനിടയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ തരണം ചെയ്യാൻ കോൺഗ്രസ്സിനാവും, അത് ഏതെങ്കിലും ഒരു അവസരം ഉണ്ടാവും എന്ന് കരുതി കാത്തിരിക്കുന്ന ബി ജെ പിക്ക് ഇത് മുതലെടുക്കാനാവില്ല. കാരണം എല്ലാ പ്രശ്നങ്ങളും ജനാധിപത്യ മര്യാദയിൽ ഞങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവും, അർഹമായ മുഴുവൻ ആളുകൾക്കും അർഹമായ സ്ഥാനങ്ങൾ നൽകും എന്നാണ് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാരണം പല സംസ്ഥാനങ്ങളിലും ഭരണം പിടിക്കാനുള്ള അല്ലെങ്കിൽ ഭരണം നേടാനുള്ള സീറ്റുകൾ ഇല്ലാതിരുന്നിട്ടും എതിർകക്ഷിയെ ചാക്കിട്ടും അവിടെ നിന്നും അടർത്തിയെടുത്തും ഒക്കെ ഭരണമുണ്ടാക്കിയ ബി ജെ പി ചില സംസ്ഥാനങ്ങളിലാവട്ടെ തമ്മിൽ തല്ല് പോലും ഉണ്ടായിട്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനാവാതിരുന്ന ബി ജെ പി എന്തർത്ഥത്തിലാണ് കോൺഗ്രസ്സിനെ ചോദ്യം ചെയ്യുന്നത്? കോൺഗ്രസ് ശരിയല്ല, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കോൺഗ്രസ്സിലെ നേതാക്കൾ പരസ്പരം ചെളിവാരിയെറിയുകയാണ് അല്ലെങ്കിൽ തമ്മിലടിക്കുകയാണ് സ്ഥാനത്തിന് വേണ്ടി എന്ന് എന്തർത്ഥത്തിൽ പറയാനാവും എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞു റിസോർട്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞു. ഒരു കാര്യം, ഇവിടെ കഴിഞ്ഞ ദിവസം കർണാടക തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന സമയം കോൺഗ്രസ് മുഴുവൻ എം എൽ എമാരോടും വിജയിക്കാൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ MLAമാരോടും കോൺഗ്രസ് നിർദ്ദേശിക്കുന്ന ക്യാമ്പിലേക്ക് മാറാൻ പോകും. വളരെ രസകരമായ ഒരു കാരണം അവരുടെ മണ്ഡലം ശ്രീ അജിത് തോമസ് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയം കൊണ്ടാണ്. കാരണം മുൻപ് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയോടെ പിഴുതുപോയ ചരിത്രം ഇന്ത്യയിലുണ്ട്. അടിയോടെ ബി ജെ പി ഓപ്പറേഷൻ ലോട്ടസിന്റെ ഭാഗമായി കൂറുമാറ്റിയ അല്ലെങ്കിൽ പിഴുതെടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഭയപ്പെടുന്നത് വെറുതെയല്ല. അല്ല, ഇത്രയും ബുദ്ധി ഉറക്കാത്ത ചെറിയ കുട്ടികളെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് കോൺഗ്രസ് MLAമാരാക്കുന്നത്, അങ്ങനെയുള്ളവരാണ് കോൺഗ്രസ് മന്ത്രിമാരാക്കുന്നത്. അപ്പോൾ ബി ജെ പിയിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ പോയവരെല്ലാം ബുദ്ധിയില്ലാത്തവരാണോ? വിശ്വാസമില്ലാത്തതല്ലേ? അതല്ലേ സത്യം. ചേട്ടാ, ഒരു ബി ജെ പിയുടെ നേതാവും ഒരു ബി ജെ പിയുടെ MLA ഒരു ബി ജെ പിയുടെ MP പോലും എവിടെ റിസോർട്ടിൽ പോയിട്ട് ആവശ്യം വന്നിട്ടില്ല. ഇവിടെ കോൺഗ്രസിന് ഇപ്പൊ ഈ പ്രാവശ്യം കർണാടകയില് നിൽക്കുന്ന കോൺഗ്രസ് MLAമാർക്ക് കോൺഗ്രസ് നിർദ്ദേശം എന്താ? നിങ്ങൾ ആരും സ്വന്തം മണ്ഡലത്തിലെ ആഹ്ലാദ പ്രകടനങ്ങൾ പങ്കെടുക്കരുത്. ഒരു വളരെ രസകരമായ ഒരു പത്രപ്രവർത്തനം വളരെ രസകരമായ ഒരു കഥയോട് പറയുന്നത്, അവരുടെ MLA കുറച്ച് ലീഡുള്ളൂ,
അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം, അദ്ദേഹം എല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രവർത്തകരെയും പ്രത്യേകം കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ആദ്യം അദ്ദേഹം നിരന്തരം കോൾ ചെയ്തു, പിന്നെ ഭീഷണിയായി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ടി കെ ശിവകുമാർ ഗുണ്ട വളക്കാണ് ചെല്ലുന്നത്. അദ്ദേഹം ഒരു വിധത്തിൽ മനസ്സിലാവാതെ ബാംഗ്ലൂരിലേക്ക് ചെല്ലുമ്പോ റിസൾട്ട് വന്നു, അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷെ ആ പരാജയം ഒരു കാരണവശാലും അദ്ദേഹത്തെ ദുഃഖിതരാക്കിയില്ല, അത് മനസ്സമാധാനത്തോടെ തിരിച്ചു പോകുന്നതാണ്. എന്ത് സ്വം കോൺഗ്രസിന്റെ നേതാക്കന്മാരില്, കോൺഗ്രസിന്റെ എം എൽ എ മാരില്, കോൺഗ്രസിന്റെ മന്ത്രിമാരിൽ വിശ്വാസം ഇല്ലെങ്കിൽ അത് ഞങ്ങളെന്ത് പറയുന്നു? ഞങ്ങൾ ഞങ്ങളുടെ ആരെയും എം എൽ എ മാരെയോ മന്ത്രിമാരെയോ എം പിമാരെയോ ഞങ്ങൾക്ക് റിസോർട്ടിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ശ്രീ അജിത് തോമസ്, ശ്രീ അജിത് തോമസ് പരുന്ത് വട്ടമിട്ട് പറക്കുമ്പോൾ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിലാക്കും, അത് സ്വാഭാവികമാണ്, പ്രകൃതി നിയമമാണ്. ഇപ്പോൾ പരുന്തായി നിൽക്കുന്നതാരാണ്? മുൻപ് പരുന്തായി നിന്നിട്ടുള്ളതാരാണ്? അപ്പോൾ ഒരു കോഴിക്കുഞ്ഞെന്ന നിലയിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് ചിറകിനടിയിലാക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. അത് നിറവേറ്റിയാൽ എങ്ങനെ അത് തെറ്റാണ് എന്ന് പറയാനാവും? പരുന്തായി ബി ജെ പി മുന്നിൽ നിൽക്കുമ്പോൾ അത് പരുന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ മറുതന്ത്രം പയറ്റുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ പറയട്ടെ, കോൺഗ്രസിന്റെ ഇത്രയും വൈഭവമുള്ള ആദർശ നീതിയുള്ള ആശയ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഐക്യമാണ് ഞങ്ങൾ ദൈവമായിട്ട് കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞു. ഈ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ എം എൽ എ മാരാവുന്ന ബുദ്ധിയുടെ തൊഴിൽക്കുഞ്ഞുള്ള പാർട്ടിയിലുള്ളവരല്ലല്ലോ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരും ദേശീയപാത നേതാക്കന്മാരും ഒക്കെയാണ് എം എൽ എ മാരുമായിട്ടും എം പിമാരായിട്ടൊക്കെ വരുന്നത്. ഇവരെ സ്വന്തം പാർട്ടിയിലെ അണികളെ അല്ലെങ്കിൽ പാർട്ടിയിലെ നേതാക്കന്മാരെ വിശ്വാസമില്ലാത്തവരാണോ? എന്നിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ കർണാടകയിൽ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു? ഇവിടെ രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് കുറെ എം എൽ എ മാരുമായിട്ട് പോയി, ഞങ്ങൾ ആരെങ്കിലും മൈൻഡ് ചെയ്തതാണ്? നിങ്ങളുടെ കഴിവുകേട്. ഈ കോൺഗ്രസിലെ ഐക്യമാരനെ കുറിച്ച് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞതാ, അദ്ദേഹത്തിന്റെ പരാതി പറയുന്ന സമയത്ത് അദ്ദേഹത്തോട് ആരോ നിർദ്ദേശിച്ചു നിങ്ങൾ ഐക്യമാനിൽ പോയി പരാതി പറയുമെന്ന്. അപ്പൊ ഉടനെ അദ്ദേഹം പറഞ്ഞു, അതിലും നല്ലത് എന്റെ വീട്ടിലെ മുന്നിൽ കണ്ണാടിക്ക് മുന്നിൽ പോയി ഞാൻ പരാതി പറഞ്ഞാൽ എനിക്കൊരു മാനസിക സംതൃപ്തി കിട്ടുമെന്ന് ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞതാണ്. അത് അതാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ്. ഇപ്പൊ നേരത്തെ സുഹൃത്ത് ചോദിച്ചു ടി കെ ശിവകുമാറിനെ കുറിച്ച്, ടി കെ ശിവകുമാറിനെ കർണാടകയുടെ മുഖ്യമന്ത്രി ആക്കണമെന്ന്, അദ്ദേഹത്തിന് കർണാടകയുടെ സമഗ്ര അധികാരം കിട്ടണമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ പറയാം സോണിയ കുടുംബം തന്നെ പറയും, കാരണം ആ കുടുംബത്തെ ഇപ്പൊ അഡ്രസ് ചെയ്യുന്ന സോണിയയുടെ പേരിലാണ്. സോണിയാഗാന്ധി ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സമുന്നതായ നേതാവാണ്, അതുകൊണ്ട് അവരെ കുടുംബത്തിൽ സോണിയ കുടുംബം എന്ന് പറയുന്നതുകൊണ്ട് എനിക്കൊരു അഭംഗിയായിട്ട് അജിത് തോമസിന്റെ മാതാവിന്റെ പേരിലാണോ? എനിക്ക് അത്രേ ഉള്ളൂ, അതിന് ഉത്തരം പറഞ്ഞാൽ മതി. അജിത് തോമസിന്റെ കുടുംബം അറിയപ്പെടുന്നത് അജിത് തോമസിന്റെ മാതാവിന്റെ പേരിലാണ്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ പിതാവ് മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ അമ്മയെ ജീവനോട്. അപ്പൊ അത് ഹീരാബൻ കുടുംബമല്ലേ? നരേന്ദ്ര അറിയപ്പെടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഗാന്ധിയുടെ ഗാന്ധിയുടെ കേൾക്കുമ്പോൾ അറിയാം, ആ ഗാന്ധി ഇല്ലാതാക്കിയത് നിങ്ങളാണ്, ആ ഗാന്ധിയെ ഇല്ലാതാക്കിയത് നിങ്ങളാണ്. ശ്രീ അജിത് തോമസ്, വസന്ത, ഞാൻ രണ്ടുപേരിലേക്കും വരാം. ഇപ്പോൾ എൽ ഡി എഫ് നേതാവ് ലോഹ്യ കൂടിച്ചേരുകയാണ്. ശ്രീ ലോഹ്യ, മൂന്ന് ദിവസമായി ചർച്ചകൾ, മാരത്തൺ ചർച്ചകളാണ് നടന്നത്. ഒരു ഭാഗത്ത് ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന് പരസ്യമായി തുറന്നു പറയുന്നു, മറുഭാഗത്ത് ഒരാൾ നേതൃത്വവുമായി തുടർച്ചയായി ചർച്ചകൾ നടത്തുന്നു, ഒടുവിൽ വീതം വെപ്പിലെ എന്ന തന്ത്രത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോഴും ആർക്ക് ലാഭം ആർക്ക് നഷ്ടം എന്ന സംശയങ്ങൾ ബാക്കിയാക്കുന്നു. ഇപ്പോൾ
അവിടെ കോൺഗ്രസിൻ്റെ തമ്മിലടി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസ്സിനുള്ളിൽ സ്ഥാനം ലഭിക്കുമ്പോൾ തമ്മിലടി അവസാനിക്കുന്നില്ല എന്ന് തന്നെ തുറന്നു കാട്ടുന്നതാണോ ഈ കർണാടകയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം? ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ വസന്ത, ഇപ്പോഴും കൃത്യമായി പറയാൻ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്താൻ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ശിവകുമാറുമായി ഖാർഗെ സംസാരിക്കുന്നു, ആ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും സിദ്ധരാമയ്യെ വിളിക്കുന്നു, അതിനിടയിൽ സോണിയ തന്നെ കേൾക്കും, സോണിയയ്ക്ക് തന്നെ മനസ്സിലാവും എന്ന ഒരു ഭാഗത്ത് ഡി കെ ശിവകുമാർ പറയുന്നു. അപ്പോൾ ഇപ്പോഴും ഡി കെ ശിവകുമാർ തൃപ്തനല്ല, ഇനിയും പലതും നേടാനുണ്ട്, പലതും തനിക്ക് ലഭിക്കാനുണ്ട്. തൻ്റെ കഴിഞ്ഞ നാളുകളിലെ അധ്വാനം, അത് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം, ആദ്യ വർഷം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാനുള്ളതല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊന്ന്, ആദ്യ രണ്ട് വർഷം വളരെ വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് ഡി കെ ശിവകുമാറിനുണ്ട്. കാരണം പല കേസുകളിലും പ്രതിയാണ്, ഇനിയും CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ തനിക്ക് മേൽ വട്ടമിട്ട് പറക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് ഡി കെ ശിവകുമാറിനുണ്ട്. അപ്പോൾ ആദ്യ ടേം തന്നെ വേണം എന്ന ഉറച്ച ആവശ്യം ഡി കെ ശിവകുമാർ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇനിയും തീർന്നിട്ടില്ല ഉള്ളിലെ പ്രശ്നങ്ങൾ. അല്ല, സതീഷ് ഇപ്പൊ പറഞ്ഞ പല കാര്യങ്ങളിലും പോയിന്റുകളുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ തൊട്ട് പിന്നാലെയാണ് ജനാധിപത്യവാദികൾ ഇത്രമാത്രം ജനാധിപത്യത്തെ പറ്റി സംസാരിക്കുന്ന, ജനാധിപത്യം എന്ന് എഴുതാൻ BJP അറിയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിനെപ്പറ്റി വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന BJP, അവിടുത്തെ CBI ഡയറക്ടറായി ഡി കെ ശിവകുമാറിനെതിരെ കേസെടുക്കുന്ന, നിരന്തരം ഡി കെ ശിവകുമാറുമായി ഫൈറ്റുള്ള ഒരാളെ അവിടുത്തെ CBI ഡയറക്ടറായി, അവിടുത്തെ കോൺഗ്രസിന്റെ പാർലമെന്ററി, അതായത് പ്രതിപക്ഷ നേതാവിന്റെ വിയോജന കുറിപ്പിനെ പോലും പരിഗണിക്കാതെ BJP അവിടെ CBI ഡയറക്ടറായി അവരോധിച്ചിരിക്കുന്നത്. അപ്പൊ കൃത്യമായൊരു ഒരു ഒരു അങ്ങനെയില്ല. പക്ഷേ എല്ലാ സംസ്ഥാനത്തെയും പ്രതിപക്ഷ നേതാവിന്റെ വാക്കിന് വിയോജന കുറിപ്പിന് എപ്പോഴും പ്രാധാന്യമുണ്ട്. അതങ്ങേക്ക് മനസ്സിലാവാത്തതാണ്. അല്ല, ഒരു വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു നിയമ വിദ്യാർത്ഥി കൂടിയായതുകൊണ്ടാണ് അതിന്റെ സൈഡ് പറയുന്നത്. പ്രതിപക്ഷ നേതാക്കളുടെ വിയോജന കുറിപ്പുള്ളിടത്ത് ഇതുവരെ CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് 10-12% താഴെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 75 കൊല്ലവും നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നാണ്. അപ്പൊ പലയിടത്തും വിയോജന കുറിപ്പ് നിങ്ങൾ കൊടുത്തത് കോൺഗ്രസ് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന മറ്റു പല കക്ഷികളും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രതിപക്ഷത്തിന്റെ വോയിസിനെ നിങ്ങൾ മനസ്സിലാക്കാതെ ഇലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ, അതായത് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം. ആനുകാലിക സാഹചര്യത്തിൽ പ്രതിപക്ഷം എന്നുള്ളത് നിശബ്ദ ശബ്ദം മാത്രമായി അടങ്ങുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് പോലും വലിയ സ്കോപ്പില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ലോഹ്യ കൂടി ചേരുകയാണ്. ശ്രീ ലോഹ്യ, വലിയ പ്രശ്നങ്ങൾ പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ചർച്ച നടന്നു, എങ്ങനെ വീതം വെക്കണം എന്ന ചർച്ചകളായിരുന്നു പ്രധാനമായും ഉയർന്നു വന്നത്. ഒടുവിൽ പരിഹാരമാവുന്നു 2 വർഷം സിദ്ധരാമയ്യ, 3 വർഷം DK ശിവകുമാർ. അവിടെ വീതം വെപ്പ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല, പ്രഖ്യാപനം നാളെ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ജയിച്ചിട്ടും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കാരണം കോൺഗ്രസ് നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് പോവുകയാണോ? എങ്ങനെയാണ് LDF ഇതിനെ വിലയിരുത്തുന്നത്? ജനങ്ങൾ വളരെ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് BJP നിലവിലുള്ള ഗവൺമെന്റ് ജനവിരുദ്ധത, അത് അഴിമതി, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന് തന്നെ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് രാജ്യത്ത് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിഹേഴ്സൽ ആവും ഈ തെരഞ്ഞെടുപ്പ് എന്ന് നേരത്തെ തന്നെ എല്ലാവരും പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനത്തിൽ, ആ റിഹേഴ്സൽ ആയി കണ്ടുകൊണ്ട് കോൺഗ്രസിന് ഒരു വിജയം നൽകിയത്. ആ വിജയത്തെ അതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് ഏറ്റവും എളുപ്പത്തിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ ആവശ്യമായ നീക്കം നടത്താൻ കോൺഗ്രസിന്റെ നേതൃത്വം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത ജനങ്ങളിൽ വലിയ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പ്രത്യേകിച്ച് അവർ നൽകിയ മാൻഡേറ്റിനെ അപമാനിക്കുന്ന തരത്തിൽ ഈ ഒരു നിലപാടായി പോയി കോൺഗ്രസിന്റേത്. എന്തായാലും 20 ദിവസം കഴിഞ്ഞ തവണ നിങ്ങൾ താമസിച്ചതോ 20 ദിവസം താമസിച്ചതോ
ശ്രീ ലോഹിയ, ഞാൻ ഒരേ ഒരു ചോദ്യം, അങ്ങ് നേരത്തെ ഞാനത് പറഞ്ഞപ്പോ ഇല്ലാത്തതുകൊണ്ടാണ്. മെയ് 2 ഇലക്ഷൻ റിസൾട്ട് വന്ന കേരളത്തിൽ മെയ് 22 വരെ പിണറായി വിജയനെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി പ്രഖ്യാപിക്കാൻ, മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ നിങ്ങൾ താമസിച്ചു പോയത് കേരളത്തിലെ ജനങ്ങളോട്. 20 നിങ്ങൾ താമസിച്ചത്, ഇത് 2 ഉള്ളൂ, 20 നിങ്ങൾ താമസിച്ചത് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ ചെയ്ത കൊള്ളരുതായികയാണോ, അവർ നൽകിയ മാൻഡേറ്റിനെ നിങ്ങൾ അപമാനിച്ചതാണോ? ഒറ്റ ചോദ്യം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജന പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പേരിലൊരു തർക്കത്തിന്റെ പേരിൽ ഒരു ദിവസം പോലും മന്ത്രിസഭ രൂപീകരണം വൈകിയിട്ടില്ല. 20 ഒരു ദിവസം ഞാൻ വളരെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന തർക്കത്തിന്റെ ഭാഗമാണ് വൈകിയിട്ടില്ല. മറ്റൊണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് ആവശ്യമായ തീയതി തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞപ്പോ കോവിഡ് സാഹചര്യമായിരുന്നു അതിന്റെ ചർച്ച. സി പി എമ്മിലോ എൽ ഡി എഫിലോ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലും ഇല്ലെന്നേ, അങ്ങനെയാണെങ്കിൽ ഒരു ചർച്ച കോൺഗ്രസിലും ഇല്ല, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, പ്രശ്നം തീർന്നില്ലേ? ശ്രീ ശ്രീ വസന്ത, മന്ത്രിസഭാ രൂപീകരണമാണ് കേരളത്തിൽ നടക്കാറ്, അതായത് മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രിമാരുൾപ്പെടെയുള്ളവരെയാണ് തെരഞ്ഞെടുക്കാറ്, ഇത് അങ്ങനെയല്ല. എന്തായാലും മുഖ്യമന്ത്രി മാത്രമാണ് അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. കേരളത്തിൽ മന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, ആ ഘടകകക്ഷികളിൽ നിന്നും മന്ത്രിമാരെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഘടകകക്ഷികളിലെ ചർച്ചകൾ പൂർത്തിയാക്കണം, അങ്ങനെ ഒരുപാട് നടപടികൾ അവിടെയുമുണ്ട്. അപ്പോൾ അത്ര പെട്ടെന്നെടുക്കാൻ കഴിയുന്നതല്ല മന്ത്രിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ താമസവും. പക്ഷേ അത് ഒരു ന്യായീകരണമായി പറയാനും ആവില്ല. നിലവിലുള്ള ഒരു മന്ത്രിസഭ തുടർ മന്ത്രി അധികാരം കിട്ടി, തുടർ ഭരണത്തിന് വേണ്ടി അധികാരം കിട്ടി, കാവൽ മന്ത്രിസഭയായി തുടരുന്ന ഒരു നിലവിലുണ്ടായിരുന്നു. ആ മന്ത്രിസഭയിലെ സംവിധാനങ്ങൾ നിലനിൽക്കുകയാണ് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള സാഹചര്യം വന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു ഗവൺമെന്റ് അപ്രസക്തമായി മറ്റൊരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ആവശ്യമായ മാൻഡേറ്റ് കോൺഗ്രസിന്റെ മുന്നണിക്ക് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നു. അത് ഉപയോഗപ്പെടുത്തുന്നതിലുണ്ടായ പരാജയം, നേരെ മറിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു മന്ത്രിസഭയിലെ ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കി മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിൽ അധികാരമേൽക്കാനുള്ള തീയതി തീരുമാനിക്കുന്നതല്ലാതെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ പോലും വെറുതെ ആരെങ്കിലും പേര് പത്രങ്ങളിൽ എഴുതി എന്നല്ലാതെ ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ഒരു തർക്കമുള്ളതായി അന്ന് പോലും റിപ്പോർട്ട് ചെയ്തതായി നമ്മളാരും കേട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു വാദത്തിന് വേണ്ടി പറയാം. എന്തായാലും ജനങ്ങൾ നൽകി, ഞങ്ങൾക്കിപ്പോഴും കോൺഗ്രസിന്റെ ഈ അവസ്ഥയ്ക്ക് ഞങ്ങൾ പ്രയാസപ്പെടുകയാണ്. ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് രാജ്യത്ത് ബി ജെ പിക്ക് ഒരു ബദൽ വേണം, അതിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമെങ്കിൽ അങ്ങനെ ആവട്ടെ, അതിനുള്ള ഒരു മാൻഡേറ്റ് എന്ന നിലയ്ക്ക് അത് കണ്ടുകൊണ്ട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്ത് ഞങ്ങൾ ഈ രാജ്യത്ത് ഭരിക്കാൻ കൊള്ളുന്നവരാണ്, ഞങ്ങൾക്ക് അതിന് സാധിക്കും, ഞങ്ങൾക്ക് ഒരു സംസ്ഥാനത്ത് അധികാരം കിട്ടിയാലും രാജ്യത്തിൽ അധികാരം കിട്ടിയാലും ഞങ്ങൾക്ക് അതിന് സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരത്തെ കളഞ്ഞു കുളിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഇനിയെങ്കിലും പോകാതെ എത്രയും പെട്ടെന്ന് പ്രഖ്യാപനം നടത്തി, എത്രയും പെട്ടെന്ന് ഒരു ഗവൺമെന്റ് രൂപീകരിച്ച് നല്ല നിലയിലുള്ള ഒരു സംവിധാനമായി കോൺഗ്രസിന്റെ സംവിധാനം മാറണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്റെ സഹപ്രവർത്തകൻ പ്രകോപിതനാകേണ്ടതില്ല. ഞങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കുന്നത് അത് ഏറ്റവും കരുത്തുറ്റൊരു സംവിധാനമായി മാറണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ്, ജനാധിപത്യം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. അപ്പോ കോൺഗ്രസിനെ ആ നിലയിൽ ഞങ്ങൾ വിമർശിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം, കഴിഞ്ഞ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായ പരാജയം, അതിൽ നിന്നൊരു വീണ്ടെടുപ്പ്, ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന നിലക്ക് ദക്ഷിണേന്ത്യയിൽ കിട്ടിയിരിക്കുന്ന ഈ അവസരം, പ്രത്യേകിച്ച് മറ്റ് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഏക സംസ്ഥാനം കൂടി നഷ്ടപ്പെട്ടുകൊണ്ട് രാജ്യത്തിന് കോൺഗ്രസിനുൾപ്പെടെ പ്രതിപക്ഷത്തിന് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം വന്നപ്പോ അതിൽ ജനങ്ങൾക്കൊരു അവമതിപ്പ് ഉണ്ടാക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇനിയെങ്കിലും ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് കോൺഗ്രസ് നേതാക്കളുടെ മുമ്പിൽ ഞങ്ങൾക്കൊക്കെ വെക്കാനുള്ളത്. അപ്പോൾ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അത് ദേശീയ തലത്തിലെത്തുമ്പോൾ എൽ ഡി എഫിന്റെ കൂടി ഒരു ആകുലതയാണ്. അല്ലേ, ഞങ്ങള് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഞങ്ങള് ഒരു ജനാധിപത്യ മതേതര സംവിധാനത്തിനെതിരെ നിന്നവരല്ല. ഇപ്പോ എൽ ഡി എഫിനെ വിമർശിക്കുന്നത് തന്നെ സി പി എമ്മിനെയും ജനതാദളിനെയും ഒക്കെ വിമർശിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നു, ശരിയാണ്.
രാജ്യത്ത് ബി ജെ പിയുടെ നിലപാട് ബി ജെ പി കൈക്കൊള്ളുന്ന വർഗീയ സമീപനം ബി ജെ പി കോൺഗ്രസിന് ബദലാണെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു. കോൺഗ്രസ് കൈക്കൊണ്ട എല്ലാ സമീപനങ്ങളും അതിതീവ്രമായി ഇപ്പോൾ ഇന്ത്യയിലെ പൊതുമേഖലയെ വിൽക്കുക എന്ന സമീപനം അത് കുറെ കൂടി ഗൗരവമായി. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയ അധികാരം കമ്പനികളെ ഏൽപ്പിക്കുക എന്നത് മറ്റേത് കൂടി ഏൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ജനവിരുദ്ധതയുടെ ഒരു വേലിയേറ്റം സൃഷ്ടിച്ച് അതോടൊപ്പം വർഗീയ വികാരമിളക്കി വിട്ട് എന്നേക്കുമായി അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം കൂടി നടത്തി ജനങ്ങളിലെ മനസ്സിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സമീപനം കൂടി ഉള്ളത് കൊണ്ട് തന്നെ രാജ്യത്തൊരു മതേതര സംവിധാനത്തിന്റെ അധികാരം വീണ്ടും വരണം എന്ന് കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ പൊതുജനം പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിന്റെ പ്രതീകമാണ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ ആ നിലയിൽ കാണാൻ കോൺഗ്രസിന് നേതൃത്വത്തിന് സാധിക്കണം. അത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും അതൊരു നശിച്ച് ബി ജെ പിക്ക് അവസരം വരണം എന്ന കാഴ്ചപ്പാട് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യ ശത്രു കോൺഗ്രസ്സായി പ്രവർത്തിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ യു ഡി എഫ് ആയി പ്രവർത്തിക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഇത് ഒരു രാജ്യം എന്ന നിലയിൽ അതിനെ നോക്കിക്കാണുകയാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു ബദൽ അത് ഏത് കോണിൽ നിന്ന് ഉയർന്നു വന്നാലും കോൺഗ്രസ് ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ളതായാൽ പോലും അങ്ങനെ ഉണ്ടാവണം, അത് ശക്തിപ്പെടണം എന്ന കാഴ്ചപ്പാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അല്ല ശ്രീ ലോഹ്യ, താങ്കൾ തന്നെയാണ് പറയുന്നത് ബി ജെ അല്ലെങ്കിൽ കോൺഗ്രസ് എന്തൊക്കെ ചെയ്തോ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ആവേശത്തോടെ അല്ലെങ്കിൽ കൂടുതൽ വർദ്ധിപ്പിച്ച് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ മൂന്നാം ബദൽ എന്നതിന് പകരം കോൺഗ്രസിനെ പിന്തുണയ്ക്കുക, അത് അവർ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ പൊതുമുതൽ വിറ്റ് തുളച്ചാലും പ്രശ്നമല്ല, അതിനേക്കാൾ വിൽക്കുന്ന ബി ജെ പിയെ മാറ്റി നിർത്തണമെന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ, ആ ഒരു സ്ട്രാറ്റജിയാണോ? അല്ലല്ല, ഒരിക്കലും അല്ല. ഞങ്ങൾക്ക് ഉറപ്പായും പ്രതീക്ഷയുണ്ട്. ഈ രാജ്യത്ത് ബി ജെ പി ഇനിയും അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങൾ പരിശോധിക്കുന്ന ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനും മനസ്സിലാകുന്നതാണ്. അതിന് ബദലാകാൻ കോൺഗ്രസിന് സാധിക്കില്ല, ഒറ്റയ്ക്ക് കോൺഗ്രസിന് എന്ത് തന്നെ ആയാലും സാധിക്കില്ല. ഇപ്പൊ പ്രതിപക്ഷ ഐക്യനിര, അതിൽ കോൺഗ്രസ് കൂടി പങ്കുചേരുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് ബി ജെ പി ഗവൺമെന്റ് രാജ്യത്ത് ഉണ്ടാവണമെന്നാണ്. അതിനുള്ള ഒരു സാഹചര്യം ഉയർന്നുരുത്തിരിഞ്ഞു വരും. അത് ചോദിക്കുമ്പോൾ എവിടെയാണ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, മുമ്പൊക്കെ ഈ രാജ്യത്ത് അത് മൊറാർജിയുടെ ഗവൺമെന്റ് ആയാൽ, വി പി സിംഗിന്റെ ഗവൺമെന്റ് ആയാൽ, ദേവഗൌഡയുടെ ഗവൺമെന്റ് ആയാൽ, ആ കാലഘട്ടങ്ങളിലൊന്നും മുൻകൂട്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ശക്തമായ മുന്നണി രൂപീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ആ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിച്ചതല്ല. രാജ്യത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് വേണ്ടി ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കി, ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടാക്കി, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്ത് അങ്ങനെ പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ രാജ്യം ഭരിച്ചതാണ്. ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കപ്പെടും, അതിന് കോൺഗ്രസ് പങ്കു ചേർന്നുകൊണ്ടായാൽ പോലും. അല്ലാതെ കോൺഗ്രസ് രാജ്യത്തിന് ബി ജെ പിക്ക് ബദലാണ് എന്നോ ബി ജെ പി രാജ്യത്തെ കോൺഗ്രസിന് ബദലാണോ എന്നും പറയാൻ സാധിക്കില്ലെന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കോൺഗ്രസിന്റെ കാര്യസ്ഥതയും അഴിമതിയുമാണ് രാജ്യത്ത് ബി ജെ പിക്ക് അവസരം നൽകിയത്. ഞങ്ങൾക്കും ഒരു അവസരം തരൂ, ഞങ്ങളെയും ഒന്ന് പരീക്ഷിക്കൂ, വേറിട്ട ശബ്ദമാണ്, വ്യത്യസ്തമായ ശൈലിയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ സമീപിച്ച് ആളുകളെ പറ്റിച്ച് ഇതാ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ വരാൻ പോവുകയാണ്, നിങ്ങളെ സ്വർഗീയമായ ജീവിതത്തിലേക്ക് ഞങ്ങൾ നയിക്കാൻ പോവുകയാണ് എന്നൊക്കെ പ്രഖ്യാപിച്ച് കള്ളപ്പണം വീതിച്ചില്ലെന്ന് മാത്രമല്ല കോൺഗ്രസ് നടപ്പാക്കിയ നയം ജനവിരുദ്ധത അതിൽ കൂടുതൽ ശക്തമായി നടപ്പാക്കുന്നതോടൊപ്പം തന്നെ വർഗീയതയുടെ ഒരു കുത്തൊഴുക്ക് രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി വർഗീയപരമായി ഓരോ വിഭാഗങ്ങളെയും വേർതിരിച്ചു നിർത്തി ഭൂരിപക്ഷ വർഗീയത തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ട അജണ്ടയുണ്ടാക്കി, അതിനുവേണ്ടി പുതിയ പുതിയ അജണ്ട കണ്ടെത്തി, അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയത തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി അതിലൂടെ എന്നും വോട്ട് ബാങ്ക് നിലനിർത്താനുള്ള ശ്രമം നടത്തുന്നതോടൊപ്പം പല സംസ്ഥാനങ്ങളിലും സ്വന്തമായി സംസ്ഥാന തലത്തിൽ ഭൂരിപക്ഷം കിട്ടാതിരുന്നിട്ടും ആ സംസ്ഥാനത്തെ MLA മാരെ ഇവിടെ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ വളരെ വാഴ്ത്തോരാതെ ബി ജെ പിയുടെ പ്രതി പറയുന്നത് കേട്ടു, കോൺഗ്രസിന്റെ സംശുദ്ധരായ MLA മാർക്ക് എന്തിനാണ് റിസോർട്ട്? എങ്ങനെ ഈ സാഹചര്യം രാജ്യത്തുണ്ടായി? കോൺഗ്രസിന്റെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന് ജയിച്ചു വരുന്ന MLA മാരെ ഒരു 120 വർഷം അവർ MLA ആയി പ്രവർത്തിച്ചാൽ കിട്ടാവുന്നതിലധികം തുക ഇതാ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾ വരൂ, നിങ്ങൾ ഞങ്ങളോടൊപ്പം വരൂ, നിങ്ങളെ ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കാം, നിങ്ങളെ ഞങ്ങൾ മന്ത്രിയാക്കാം എന്ന് പറഞ്ഞ് കൂറുമാറ്റി അതിലൂടെ അതിന് തയ്യാറാകുന്ന കോൺഗ്രസിന്റെ MLA മാരെ ഞാൻ ഗുണമുള്ളവരാണ് എന്ന് അഭിപ്രായപ്പെടുകയല്ല. എന്നാൽ ആ ഒരു സംസ്കാരം, ആ ഒരു രീതി, അതിനു വേണ്ടി എവിടെ നിന്നൊക്കെ പണം ഉണ്ടാക്കി ബി ജെ പി മറുപടി പറയണ്ടേ? എങ്ങനെ ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ MLA മാരെ കോടികൾ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി തങ്ങൾക്ക് അനുകൂലമാക്കി ഗവൺമെന്റ് ഉണ്ടാക്കാൻ? ഞങ്ങൾക്ക് ഭൂരിപക്ഷമില്ലാത്ത സംസ്ഥാനങ്ങളിൽ
എം എൽ എമാരെ വിലക്ക് വാങ്ങി ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഒരു സംസ്കാരം ഈ രാജ്യത്ത് ആരാണ് അതിന് തുടക്കം കുറിച്ചത്? എങ്ങനെയാണ് ആ അവസ്ഥ ഈ രാജ്യത്ത് ഉണ്ടായത്? ഈ സാഹചര്യം ഒക്കെ മാറണമെങ്കിൽ ഈ രാജ്യത്ത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഈ ഫാസിസ്റ്റ് ഭരണകൂടം തകർന്നേ പറ്റൂ എന്നതിന്റെ സൂചനയാണ് കർണാടകയിൽ പൊതുജനം ഈ ബി ജെ പിക്കെതിരായി നിലവിലുള്ള ഗവൺമെന്റിനെതിരായി അവിടെ വിധിയെഴുതിയത്. ആ മാൻഡേറ്റിനെ മാന്യമായി കണ്ടുകൊണ്ട് അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് രൂപീകരിക്കണം എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. ഈ രാജ്യത്ത് ബി ജെ പിക്ക് ഒരു ബദൽ ഉണ്ടാവണം, അത് മൂന്നാം ബദലാണ്. അതിന് കോൺഗ്രസിന്റെ പിന്തുണയുണ്ടാവണം. അങ്ങനെ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഒരു മൂന്നാം ബദൽ ഈ രാജ്യത്ത് ഉയർത്തുവരുന്ന രീതിയിലേക്ക് 2024 തെരഞ്ഞെടുപ്പിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിന്റെ തുടക്കം എന്ന നിലയിൽ അതിലൊരു കല്ലുകടി ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് കേരളത്തിലെ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ദുരംഗം വെക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുമ്പോഴും എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എതിരായ സമീപനം സ്വീകരിക്കുമ്പോഴും ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റ് കർണാടകയിൽ ഉണ്ടാവണം എന്ന് വന്നപ്പോ ഞങ്ങൾ ആരും അതിനെതിരെ പറയാതെ കോൺഗ്രസ് ഏറ്റവും എളുപ്പത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകട്ടെ, രാജ്യത്ത് ഒരു ബദലായി കോൺഗ്രസിന് മാറാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും അഭിപ്രായപ്പെടുന്നത്. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ശരി, ശത്രുവിന്റെ ശത്രു മിത്രം. ശ്രീ വസന്ത, ഒരു കാര്യം, ഒരേ ഒരു കാര്യം അത് പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം, ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുന്നു. ശ്രീ ലോഹ്യ, അദ്ദേഹവും ഞാൻ ഒരുപാട് ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ അറിയാം. അദ്ദേഹത്തിന്റെ നിലപാടുകളും ഞാൻ എപ്പോഴും ശ്ലാഘിക്കുന്നതാണ്. വ്യക്തിപരമായി ശ്രീ ലോഹ്യ രാജ്യത്തൊരു മതേതര ഗവൺമെന്റ് വരണമെന്ന് ആഗ്രഹിക്കുന്നു, അതിൽ കോൺഗ്രസ് കടന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, അദ്ദേഹത്തെ എനിക്ക് അറിയാവുന്നിടത്തോളം. എന്നാൽ നിങ്ങളുടെ സി പി എം അത് ആഗ്രഹിക്കുന്നില്ല സാർ. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ കർണാടകയിൽ നിങ്ങൾ ആരുടെ കൂടെയാണ് മത്സരിച്ചത്? കർണാടകയിൽ നിങ്ങൾ മത്സരിച്ചത് അധികാരം കിട്ടിയാൽ, അധികാരം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആരുടെയും കൂടെ കൂടുമെന്ന് പറഞ്ഞ, പൊളിറ്റിക്സ് ഈസ് എ ഗെയിം എന്ന് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വിളിച്ചു പറഞ്ഞ ജനതാദളിന്റെ കൂടെയാണ്. മനസ്സിലായില്ലേ? ബി ജെ പിയുടെ കൂടെ മുമ്പ് പലതവണ സീറ്റ് പങ്കിട്ടിട്ടുള്ള, ബി ജെ പിക്കൊപ്പം പലതവണ അധികാരത്തിന് വേണ്ടി പോയിട്ടുള്ള, അതിനു മുമ്പ് സിംഗപ്പൂർ യാത്ര നടത്തി തിരിച്ചു വന്ന് ജനതാദൾ ഒരു ശക്തിയായി മാറുമെന്നും ഞങ്ങൾക്ക് കൂടുതൽ ഓഫർ തരുന്ന ആരാണോ അവരുടെ കൂടെ പോകുമെന്നും മാധ്യമങ്ങളോട് തുറന്ന് വിളിച്ചു പറഞ്ഞ കുമാരസ്വാമിയുടെ കൂടെയാണ് നിങ്ങൾ ഈ തവണ കർണാടകയിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പിന്നെ രണ്ട്, ആദ്യമായി ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുന്ന കർണാടകയിലാണ്. അതിനു മുമ്പ് ജനസംഘവുമായി ചേർന്ന് കർണാടക കാന്ത്രിദൾ പാർട്ടി എന്നുള്ള പാർട്ടി ജനസംഘവുമായി ചേർന്ന് കോൺഗ്രസിനെ വെളിയിലാക്കി 77 ശേഷം 80 ആദ്യമായി കർണാടകയിൽ അധികാരത്തിൽ വരുമ്പോൾ, ആദ്യമായി കർണാടകയിലെ കോൺഗ്രസ് പാർട്ടി വെളിയിൽ പോയി, ലിംഗായത്ത് നേതാവായിരുന്ന, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി, ലിംഗായത്ത് നേതാവായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ മുമ്പോട്ട് കൊണ്ടുവന്ന് കർണാടക കാന്ത്രിദൾ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് വരുമ്പോ ആ ഗവൺമെന്റിലെ രണ്ടാമത്തെ കക്ഷി ജനസംഘമായിരുന്നു, മൂന്നാമത്തെ കക്ഷി സി പി എം ആണ്. മനസ്സിലായില്ലേ? അപ്പൊ കർണാടകയിൽ നിങ്ങൾ എല്ലാ കാലവും ഒന്നെങ്കിൽ ജനതാദൾ, അവസരവാദികളായ ജനതാദളിനോ അല്ലെങ്കിൽ ബി ജെ പിക്കോ ഒപ്പമാണ് കർണാടകയിൽ എല്ലാ കാലങ്ങളിലും. മൂന്ന്, നിങ്ങൾ പറയുന്ന മൂന്നാം മുന്നണി, ആ മൂന്നാം മുന്നണിയുടെ ഒരു യോഗം ഹൈദരാബാദിൽ ചേർന്നല്ലോ, അത് എവിടെ പോയി നിൽക്കുന്നു? ആ ഹൈദരാബാദിൽ ചേർന്ന യോഗത്തിൽ നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് വിമർശിക്കാൻ ഒരാൾ പോലും തയ്യാറായില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ മൂന്നാം മുന്നണിയുടെ ഏറ്റവും ശക്തമായ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ അടുത്ത ശക്തമായിട്ടുള്ള പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും തന്നെ, എൻ സി പി ആവട്ടെ, ഇപ്പോൾ ഉള്ള ശിവസേന ആവട്ടെ, ഇന്നലെ മമതാ ബാനർജി ആവട്ടെ, ഇവരെല്ലാം കോൺഗ്രസ് നയിക്കട്ടെ എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് വന്നു ചേരട്ടെ എന്നല്ല, കോൺഗ്രസ് നയിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞു കർണാടകയിൽ കോൺഗ്രസ് ഉണ്ടാ, കോൺഗ്രസ് ഒരു സർക്കാർ ഉണ്ടാക്കിക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെതിരെ നിന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ എതിര് നിൽക്കാൻ പറ്റും? നിങ്ങൾ മത്സരിച്ച നാല് സീറ്റുകളിൽ മൂന്നെടുത്തും നിങ്ങൾ നാലാം സ്ഥാനത്താണ്, ഒരു സീറ്റിൽ നിങ്ങൾ മൂന്നാം സ്ഥാനത്തെത്തി. മനസ്സിലായില്ലേ? മൂന്ന് സീറ്റുകളിൽ നിങ്ങൾ നാലാം സ്ഥാനത്താണ്, ഒരു സീറ്റിൽ മാത്രം നിങ്ങൾ മൂന്നാം സ്ഥാനത്തെത്തി. അത്രമാത്രം പരാജിതരമായ, അത്രമാത്രം വോട്ടിംഗ് ഷെയർ ഇല്ലാത്ത നിങ്ങൾ കർണാടകയിൽ നിങ്ങൾ ഒരു വോയിസേ അല്ല. നിങ്ങൾ വോയിസ് ആയിരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ ജനസംഘത്തിനും ഈ പറഞ്ഞ കുമാരസ്വാമിക്കും ഒപ്പമാണ്, നിങ്ങൾ മതേതര ജനാധിപത്യ ചേരിയുടെ ഭാഗമല്ല. ശരി, ഞാനെന്തായാലും സമയപരിമിതി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. ശ്രീ അജി തോമസ്, അവസാനമായി ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ, കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ അവർ പറഞ്ഞു തീർത്തു കഴിഞ്ഞു, ഇനി ഭരണം, ആ ഭരണത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഇത് മുതലെടുക്കുക എന്നുള്ളത് തന്നെയാണോ, അതോ കോൺഗ്രസിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം തുറന്നു കാട്ടുക എന്നുള്ളതാണോ ബി ജെ പിയുടെ തന്ത്രം? ബി ജെ പി കർണാടകത്തിൽ പ്രതിപക്ഷത്തിൽ
കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ കോൺഗ്രസ് ആണ് പറഞ്ഞിരിക്കേണ്ടത് അല്ല വേറെ ആളുകളൊന്നും അല്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ ടി കെ ശിവകുമാർ, നമ്മൾ ഇപ്പൊ ചർച്ച ടി കെ ശിവകുമാറിലാണല്ലോ. ടി കെ ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയാകുക, കർണാടകയുടെ പൂർണ്ണ അധികാരം അദ്ദേഹത്തെ കൈയാളുക എന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡ്, അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു കുടുംബമാണ്, അമ്മയും മകനും മകളും. ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ്, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയേക്കാൾ ഹൈക്കമാൻഡിന് സ്വാധീനമുള്ളതാണ് ടി കെ ശിവകുമാർ. കാരണം അവരുടെ കുടുംബ ബിസിനസ് പാർട്ട്ണറാണ്. കോൺഗ്രസിന്റെ ഈ പ്രഥമ കുടുംബത്തെ, കോൺഗ്രസിന്റെ പ്രഥമ കുടുംബം, ഈ കോൺഗ്രസിന്റെ പ്രഥമ കുടുംബത്തെ എല്ലാ അർത്ഥത്തിലും താങ്ങി നിർത്തുന്ന അവരുടെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയാണ്. അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ കിട്ടുന്ന ഏതൊരു സംസ്ഥാനത്തെ ഏതൊരു നേതാവ് മുഖ്യമന്ത്രി ആകുന്നതിനേക്കാൾ കർണാടകത്തിൽ കോൺഗ്രസിന്റെ ടി കെ ശിവകുമാർ ആരായാലും ടി കെ ശിവകുമാർ പൂർണ്ണ അധികാരത്തോടുകൂടി കർണാടകയിൽ അധികാരം കൈയാളണമെന്നുള്ളത് അത് ആ കുടുംബത്തിന് ആവശ്യമാണ്. സോണിയാ ഗാന്ധിയുടെ അത് സോണിയാ കുടുംബത്തിന് ആവശ്യമാണ്. കാരണം അത്രത്തോളം ആ വ്യക്തിയുമായിട്ട് ഇവർ തമ്മിൽ ബന്ധമുണ്ട്. അതായത് പിന്നെ റോബർട്ട് വദ്രയുടെ അടക്കം ബിസിനസ് പാർട്ട്ണറാണത്. അത്രത്തോളം ആ കുടുംബത്തെ സാമ്പത്തികമായിട്ടും മറ്റേ എല്ലാ തരത്തിലും ആ പാർട്ടി അടക്കം താങ്ങി നിർത്തുന്ന, ആ കുടുംബത്തെ അടക്കം താങ്ങി നിർത്തുന്ന വിനീത വിശ്വസ്തനായ ആ വ്യക്തി, ഇടയ്ക്കാണ് വളർത്തു പറയുന്നത്, നാടകമാണ് അവിടെ. നിങ്ങൾക്ക് ഇതിനെ എങ്ങനെയെങ്കിലും അങ്ങനെയാണ് 85% മുട്ടിടിക്കുന്നത് പല ആളുകളെ കണ്ടാലും അദാനിയെ പോലെ 20,000 കോടി രാജ്യത്തെ ശരി, സമയപരിമിതി കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്, ദയവായി ക്ഷമിക്കുക. എന്തായാലും കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണമായി. കാരണം ഔദ്യോഗികമായി മുഖ്യമന്ത്രി ആരാണ് എന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് ചർച്ചകൾ പലതുമുണ്ട്, അപ്പോഴും ചോദ്യങ്ങളും സംശയങ്ങളും ബാക്കി. ഈ വീതം വയ്പ്പിൽ ലാഭമാർക്ക് ആരൊപ്പം നിന്നു, ആരെ ചതിച്ചു, ഇനി ഇതിനുള്ള ഉത്തരം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പുറത്തു വരും. അതോടൊപ്പം കോൺഗ്രസിൻ്റെ ആകെ പ്രതീക്ഷയായി മാറിയ കർണാടക, 2024 നടക്കുന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രതീക്ഷയായി നിൽക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിൻ്റെ പേരുദോഷം, വീണ്ടും വീണ്ടും പഴയ ചരിത്രങ്ങൾ ആവർത്തിച്ച പ്രതീക്ഷകൾ ഇല്ലാതാക്കരുത് എന്ന് മാത്രമാണ് സാധാരണ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. 2024 തുടക്കമാവണം കർണാടക എന്നവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കളും നേതൃത്വവും തയ്യാറാവണം എന്നാണ് അവരുടെ ആവശ്യം. ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിഥികളായി പങ്കെടുത്തത് കോൺഗ്രസ് നേതാവ് വസന്ത് തെങ്ങുംപള്ളി, LDF നേതാവ് ലോഹ്യ, BJP നേതാവ് അജിത് തോമസ് എന്നിവരാണ്. മുഴുവൻ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം അടുത്ത വിഷയവുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.